സാർ അങ്ങ് ഭാഗ്യവാനാണ്. മാതൃഭൂമിന്റെ മോചനത്തിനു വേണ്ടി ഒരു ഭാരതീയൻ എത്ര കൃതാർത്ഥതയോടെയാണ് മരണം വരിക്കുന്നത് എന്ന് നോക്കിക്കാണാനുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ആ ഭാഗ്യം എനിക്ക് കൈവന്നില്ല സർ. ചാടുന്ന കടുവ എന്നായിരുന്നു. ദൃഢചിത്തനും ധൈര്യശാലിയും ആത്മാഭിമാനിയുമായിരുന്നു അവൻ. ആ കിടിലും കുളിക്കുന്ന ശബ്ദം ഇന്നും മുഴങ്ങുന്നു. ഇന്ത്യയെ രക്ഷിക്കാനുള്ള ചുമതല എന്റെയും നിങ്ങളുടെയും ചുമലിലാണ്. ഭീകരനായ ശത്രുവിനെ തുരത്തുവാൻ സമാധാന മാർഗമല്ല ആയുധമാണ് വേണ്ടത്. ഇല്ല, നാം പരാജയപ്പെടില്ല. ഓരോ ഭാരതീയനും പോർച്ചട്ടേണിയും. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരും. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരും. നടത്തുന്ന പോലുള്ള അർത്ഥശൂന്യമായ യാത്രകളായിരുന്നില്ല. അമ്മയുടെ ശവം എരിയുമ്പോൾ തീ കായുന്ന ഇന്നത്തെ തലമുറ സമയം കിട്ടുമ്പോൾ തിരിഞ്ഞു നോക്കുക. ഗാന്ധിയുടെ ചിന്താധാര, ആ മൗനത്തിന്റെ ശക്തി, സാമ്രാജ്യത്വ ആധിപത്യത്തിന്റെ അകത്തളം പോലും പ്രകമ്പനം കൊള്ളിച്ചു. എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഉടനെ വേണം. അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം. അതിനായി നമുക്ക് ഗർജിക്കാം, ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ. ഈ യുദ്ധഭൂമിയിൽ നിന്ന് നമുക്ക് പിന്മാറിക്കൂടാ. അതിനായി ഞാനൊരു ശക്തിമന്ത്രം നിങ്ങൾക്ക് നൽകുന്നു. സ്നേഹത്തിൻ്റെയോ ആത്മാവിൻ്റെയോ ശക്തിയോട് താരതമ്യം ചെയ്യുമ്പോൾ ആയുധശക്തി ഒന്നുമല്ല. ഇതറിയുക, എന്നിട്ട് കർമ്മപദത്തിൽ ഇറങ്ങുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്നത്തെ രീതിയിൽ പ്രക്ഷോഭം പ്രാദേശിക താല്പര്യത്തിനോ പ്രത്യേക ജനങ്ങൾക്കോ വേണ്ടിയായിരുന്നില്ല. രണ്ട് നൂറ്റാണ്ടിലധികം അവർ സമരം ചെയ്തു. 1947 ഓഗസ്റ്റ് 15 നിങ്ങൾക്ക് ലഭിച്ചത് 10,000 ധീര വീര സന്തതികളുടെ ജീവന്റെ വിലയായിരുന്നു, പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അങ്ങനെ യൂണിയൻ ജാക്കിന് പകരം എന്റെ പതാക ഉയർന്നു.
discovers herself again. വിഘടനവാദികളുടെ നിരന്തരമായ വർഗീയവാദം എന്റെ അംഗങ്ങൾ
കണക്കിന് പ്രിയപ്പെട്ട ഒരൊറ്റ രാത്രി കൊണ്ട് ഭാരത വിരുദ്ധ രാജ്യത്തിലെ പ്രജകളായി മാറി. സിന്ധു നദി അവൾ കന്യയായി ഒരു മനുഷ്യ മഹാസമുദ്രം തന്നെ കടപുഴകി. വെട്ടിമുറിക്കപ്പെട്ട ഭാരതത്തിന്റെ ഹൃദയത്തിൽ ചുവരുത്തം പാർത്തു. മനസ്സില്ലാതെ മനസ്സിൽ നാടും വേദും ത്യജിക്കാൻ വിധിക്കപ്പെട്ട അഭിശപ്തമായി ഏതോ ജന്മദുഃഖത്തിലേക്ക് വിഭജനത്തിന്റെ വിഷമുള്ളുകൾ ഏറ്റുപിടിയുന്ന ദുരന്ത ഭൂമിയിലൂടെ സഹിഷ്ണുതയുടെ മധുരം പുരട്ടാൻ ചോരപ്പൊടിയുന്ന കാലുകളിലും നമുക്ക് സഹിച്ചുകൊണ്ട് മരുവിന്റെയും ആഭയുടെയും മുതുകുകളും പിടിച്ചുകൊണ്ട് മാറി മാറി അവ നടന്നു. സമാധാനത്തിന്റെ ദൂതുമായി കർമ്മപഥങ്ങളിൽ ഭഗവത്ഗീതയുടെ അമൃത തീർത്ഥവുമായി കരതരവ് മലകം പോലെ ഭാരതത്തിൽ കണ്ട അക്ഷരാത്രി ഇന്ത്യയുടെ ആത്മാവിനത്വ കഥകളിൽ ഗ്രാമീണരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കയറി. 1948 സായന്ത്രം ഗാന്ധിജി പ്രാർത്ഥനാ യോഗത്തിലേക്ക്. A complete realization of Ahimsa.
I have nothing new to teach the world. Truth and non-violence are as old as the hills. Truth and non-violence are as old as the hills. As old as the hills. സ്വാതന്ത്ര്യം ലഭിച്ചു, സ്വരാജ്യവും ലഭിച്ചു. എന്നാൽ ഈ രാഷ്ട്രം കാണിക്കുന്ന സഹിഷ്ണുതയ്ക്ക് നേരെ, മഹത്തായ ജ്ഞാനത്തിന്റെയും നാടിനു നേരെ അയൽക്കാരുടെ സ്വരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. വൈവിധ്യങ്ങളിലെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന, അഭിമാനിക്കുന്ന ഈ നാടിന് വർഗീയ വൈരം മൂലം നഷ്ടപ്പെട്ടത് വിലപിടിച്ച ജീവനുകളായിരുന്നു. ആണവായുധങ്ങളാൽ ചുറ്റപ്പെട്ട അതിർത്തിയുള്ള രാജ്യമാണ് ഭാരതം. ബാഹ്യമായും ആന്തരികമായും ശക്തിയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. 1974 ആദ്യ അണുപരീക്ഷണം സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ, ബുദ്ധൻ വീണ്ടും തിരിച്ചത് രാഷ്ട്ര സുരക്ഷ മുൻനിർത്തി തന്നെയാണെന്ന് പറയാൻ ഭാരതം ഇന്ന് കരുത്താർജിച്ചു. തലങ്ങും വിലങ്ങും ഒഴുകുന്ന നദികൾ, അതുല്യമായ വനസമ്പത്ത്, ജഗത്തിന് തന്നെ പ്രകാശമായ ജ്ഞാനസമ്പത്ത്, അഭിമാനമുള്ളൊരു ജനത, ഇതാണ് അയൽക്കാരുടെ അസൂയക്കുള്ള കാരണം. തകർന്നടിയുന്നൊരു ഭാരതം സ്വപ്നം കണ്ട അവർ നമ്മുടെ മലമുകളിലും അഭിമാന സ്തംഭങ്ങളിലും സ്ഥാപനങ്ങളിലും കടന്നു കയറാൻ ശ്രമിച്ചു. പക്ഷേ ധീരസന്ധതികളെ ബലികൊടുത്താണെങ്കിലും നമ്മൾ നാടിന്റെ കരുത്ത് കാത്തു. വിശാലമായ ഈ നാടിന്റെ അതിർ കാക്കാൻ നമ്മുടെ സഹോദരന്മാർ രാപ്പകൽ ജാഗ്രത പാലിക്കുന്നു. ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും അധ്യാപകരും വിദ്യാർത്ഥികളും ലോകോത്തര കലാകാരന്മാരും സാഹിത്യ നായകന്മാരും നമുക്കുണ്ട്. തേജസ്സാർന്ന പാരമ്പര്യവും ചരിത്രവും നമുക്കുണ്ട്. ഇനി നമ്മൾ ഉണർന്നേ പറ്റൂ. ഉപപദ്യതേ
ദൗർബല്യം തിക്കോത്തിഷ്ട പരന്തപ ലോകം നമ്മെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ശ്രേയസ്സിനു വേണ്ടി പ്രപഞ്ചം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശബ്ദത്തിനു വേണ്ടി ലോകം കാതോർക്കുന്നു. അതെ, ഈ നൂറ്റാണ്ട് നമ്മുടേതാണ്. നൂറ്റാണ്ടിന്റെ ശബ്ദം ഭാരതീയന്റേതാണ്. ഒരു നവഭാരത സൃഷ്ടിക്കായി നമുക്ക് പരിശ്രമിക്കാം. രഥപ്രയാണത്തിന് ഊർജമായി നമുക്ക് വഴികാത്തിയായി മഹാത്മാക്കളുടെ ജീവിത സന്ദേശങ്ങളുണ്ട്. ജീവൻ കൊടുത്ത് മഹാത്യാഗികൾ നേടിത്തന്ന സ്വാതന്ത്ര്യ പതാക അനന്ത വിഹാരത്തിലേക്ക് ഉയർന്നുയർന്നു പറക്കട്ടെ. ശേഖരികൾ മുതലേ